എസ് എൻ ഡി പി കായംകുളം യൂണിയനിൽപ്പെട്ട പുള്ളിക്കണക്ക് തെക്ക് 6459 നമ്പർ ശാഖയിലെ പുതിയ ഭാരവാഹികൾ സത്യപ്രതിജ്ഞയെടുത്ത് ചുമതലയേറ്റു. യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കായംകുളം എസ് എൻ ഡി പി യൂണിയൻ പുള്ളിക്കണക്ക് 6459 ശാഖയിലേക്ക് പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതി അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും ശാഖായോഗത്തിന്റെ ഭരണ ചുമതല ഏൽക്കൽ ചടങ്ങും നടന്നു. യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ, യൂണിയൻ അഡ്മിനിസ്ട്രേറ്റർ പനക്കൽ ദേവരാജൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ചടങ്ങ് നടന്നത്. പുള്ളിക്കണക്ക് 6459 ശാഖായോഗത്തിലെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട മുത്തിനിത്താഴ വീട്ടിൽ രഘുനാഥൻ എന്ന പേരായ ഞാൻ എസ് എൻ ഡി പി യോഗത്തിൻ്റെയും യൂണിയൻ്റെയും നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് സമുദായത്തിൻ്റെ പുരോഗതിക്കായി പ്രവർത്തിച്ചുകൊള്ളാമെന്നും നമ്മുടെ കുലഗുരുവായ ശ്രീനാരായണ തൃപ്പാദങ്ങളുടെ ദർശനങ്ങളും സന്ദേശങ്ങളും സ്വന്തം ജീവിതത്തിൽ പകർത്തുകയും പുതിയ തലമുറയിലേക്ക് പകർന്നു കൊടുക്കും. എൻ്റെ കഴിവിനെ അനുസരിച്ച് സത്യസന്ധമായും നിഷ്പക്ഷമായും പ്രവർത്തിച്ചു കൊള്ളാമെന്നും ഗുരുദേവനാമത്തിൽ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. പുതിയ ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ അതിൻ്റെ ഇരട്ടി മധുരമായി അവർക്ക് കൊടുക്കുവാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ആ തരത്തിലുള്ള ആത്മാർത്ഥമായ പ്രവർത്തനം ഗുരുദേവ വിശ്വാസത്തിൽ അർപ്പിച്ച് പ്രവർത്തിക്കണം. ഇതൊക്കെ ഒരു പ്രത്യേകതയാണ് ആ കാര്യത്തിൽ. ഇതൊരു 3-ടയർ സംവിധാനമാണ്, ഓട്ടോറിക്ഷ പോലെയാണ്. അതായത് 1 ടയർ പണിമുടക്കിയാൽ നമുക്ക് മുന്നോട്ട് നീങ്ങാൻ സാധിക്കും. അപ്പോൾ യോഗം യൂണിയൻ ശാഖ, ഇതാണ് ഇതിൻ്റെ ഒരു മുന്നോട്ടുള്ള പ്രയാണത്തിന് നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട, യോജിച്ചു പോകേണ്ട ഒരു കാര്യം. അതിനകത്ത് ആരെങ്കിലും ഇതിനകത്തൊരു വിഘടനവാദം കൊണ്ടുവന്നാൽ ഈ വണ്ടി ഓടത്തില്ല, നിന്നു. അപ്പം അതുകൊണ്ട് പുതിയ പ്രസിഡന്റിനോടും സെക്രട്ടറിയോടും എനിക്കുള്ളൊരു അപേക്ഷ, നമ്മളെല്ലാവരെയും ചേർത്ത് നിർത്താൻ പഠിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നമ്മൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലായിരിക്കാം. ഇത് സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ സ്വാഭാവികമായും എല്ലാവരെയും കൂടുതൽ സ്നേഹിക്കുവാൻ നമുക്കൊരു അവസരം കിട്ടി. ഭഗവാൻ നമുക്കൊരു അവസരം തന്നു. ശ്രീനാരായണ ഗുരുദേവൻ അവതരിച്ച് ഗുരുവിൻ്റെ അവതാര കാലഘട്ടത്തിലാണ് എസ് എൻ ഡി പി യോഗമെന്ന മഹത്തായ പ്രസ്ഥാനം ജന്മമെടുക്കുന്നത്. അന്ന് കുമാരനാശാനും അതുപോലെ തന്നെ ഡോക്ടർ പൽപ്പുവിനും ഗുരു നിർദ്ദേശം കൊടുക്കും, ആജ്ഞ കൊടുക്കും. അത് ഏറ്റെടുത്ത് നടപ്പിലാക്കി അതിൻ്റെ വിജയമാണ് നാം ഓരോരുത്തരും ഇന്ന് അനുഭവിക്കുന്നത്. അത് ഗുരുവിൻ്റെ ആജ്ഞ അനുസരിച്ച് പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയണം. അതിനകത്ത് സ്വന്തം ഇഷ്ടം കടത്തി വന്നാൽ സംഗതി ആകൊള്ളും. അതുപോലെ ഈഗോ ക്ലാഷ്, അതാണ് നമ്മുടെ വിഭാഗത്തിൽ ഏറ്റവും വലിയ പേരുദോഷമായി നിൽക്കുന്നത്. ഞാൻ ആണ് വലുത്, ഞാൻ പറയുന്നത് അംഗീകരിക്കണം എന്ന ഒരു നിലപാട് ആരെടുത്താലും അവർ ആ സമൂഹത്തിൽ നിന്ന് പുറകോട്ടു. യൂണിയൻ സെക്രട്ടറി പ്രദീപ് ലാൽ ഭരണസമിതി അംഗങ്ങൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ശാഖായോഗം പ്രസിഡന്റായി മുത്തിനിത്താഴ രഘുനാഥ്, വൈസ് പ്രസിഡന്റായി മലയിൽ ശ്രീകുമാർ, സെക്രട്ടറിയായി പുളിമൂട്ടിൽ സതീശൻ, യൂണിയൻ കമ്മിറ്റി അംഗമായി കരുമത്തലക്കൽ സതീഷ് കുമാർ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായി ഉണ്ണി വി, ഷാജി എൽ, സജീവ് സി, സ്വപ്ന മോഹൻ, ശശികല അനിൽ, ബിജീഷ് ദേവൻ, പ്രദീപ്. പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങളായി അജയകുമാർ, വാസുദേവൻ, ഗീതമ്മ സദാനന്ദൻ എന്നിവരാണ് ചുമതലയേറ്റത്. ശാഖായോഗം ഭാരവാഹികളും സംസാരിച്ചു. സി ഡി നെറ്റ് ന്യൂസ്, കായംകുളം.